ഇപ്പോഴേറ്റവും അവസാനമായി സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ലീഗ് ബന്ധം, എം കെ മുനീർ ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അത് കേരളത്തിലെ പല മാധ്യമങ്ങളും തമസ്കരിക്കുകയാണ് ചെയ്തത്. എന്തൊരു കൂറാണ്! സാധാരണ നിലയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ണികളെ സംബന്ധിച്ച് പുറത്തു വന്നു. എം കെ മുനീർ എം എൽ എ അസംബ്ലിയിൽ നിഷേധിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും വാർത്തകൾ മുഴുവൻ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കോഹോപോസ കേസ് പ്രകാരം ജയിലിലടച്ച അബു ലൈസ് പേര് വന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ഒ കെ അബ്ദുൽ സലാം, അമാന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി റഫീഖ് എന്നിവരുമായി ചേർന്ന് എം കെ മുനീർ എം എൽ എ നടത്തുന്ന അമാന എംബ്രേസ് പദ്ധതിയെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായവരിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരിയും യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സി എച്ച് അബ്ദുൽ കരീമുമെല്ലാം ഉൾപ്പെടുന്നുവെന്നത് സ്വർണ്ണക്കടത്തുകാരെ ചിറകയിൽ ഒളിപ്പിച്ച് നടക്കുന്നതാരാണ് എന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് വ്യക്തത വരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഗവർണറുടെ സമീപനമാണ്. പ്രതിപക്ഷ സർക്കാരിനെ ഗവർണറെ ഉപയോഗപ്പെടുത്തി തകർക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്രം ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ മുമ്പ് തന്നെ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിൻ്റെ വൈജ്ഞാനിക സമൂഹത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലോടെ ശക്തിപ്പെടുത്തണമെന്നാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതിനെ അട്ടിമറിക്കാൻ ഗവർണറും യു ഡി എഫും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിലരും ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് കേരളത്തിലെ സർവകലാശാലകൾ വമ്പിച്ച കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാക്ക് അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് കേരള യൂണിവേഴ്സിറ്റി എ പ്ലസ് പ്ലസ് അംഗീകാരം നേടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായി ഈ പ്രതികൂല സാഹചര്യത്തിലും മാറി. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 9-ാം സ്ഥാനവും രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ 21-ാം സ്ഥാനത്തും നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ ഈ മികവ് കണക്കിലെടുത്ത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് 100 വിദേശ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ എത്തിച്ചേർന്നു എന്നുള്ളതും ആവേശകരമായ കാര്യം തന്നെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാക്ക് അക്രഡിറ്റേഷൻ എ പ്ലസ് ഗ്രേഡ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ 43-ാമത്തെ സ്ഥാനത്താണ് യൂണിവേഴ്സിറ്റികൾ പലതും ഉള്ളത്. എൻ ജി യൂണിവേഴ്സിറ്റിക്ക് എ പ്ലസ് പ്ലസ് നേടാനായിട്ടുണ്ട്. ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ ശാസ്ത്രജ്ഞന്മാരെ തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ വളരെ പ്രമുഖമായ സ്റ്റാൻഫോർഡ്, എൽസിയേഴ്സ് തുടങ്ങിയിട്ടുള്ള ലോകത്തെ ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികൾക്ക് സ്ഥാപനങ്ങൾക്ക് 2% അതിൻ്റെ ഭാഗമായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലയിൽ, കേരള സർവകലാശാലയിൽ 5, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 3, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 4 അധ്യാപകർ ഈ മെറിറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രലോകം യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴും അതിലുള്ള അധ്യാപകരും ഗവേഷകരുമെല്ലാം വളരെ പ്രബുദ്ധരാണ് എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുന്നതാണ്. കൊച്ചി ശാസ്ത്ര സർവകലാശാല, സാങ്കേതിക സർവകലാശാല ഇന്ത്യയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 10-ാം സ്ഥാനത്താണ് ഉള്ളത്. സംസ്കൃത സർവകലാശാലയാകട്ടെ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് നേടിയിട്ടുണ്ട്.
ഞാനിത് പറഞ്ഞത് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നമ്മുടെ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാനാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഗവർണർ സർക്കാർ അറിയാതെ കോൺഗ്രസിൻ്റെയും RSS ഭാഗമായിട്ട് നിൽക്കുന്നവരെ യൂണിവേഴ്സിറ്റികളിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഈ യൂണിവേഴ്സിറ്റികൾക്കായി എന്നുള്ളതാണ് പ്രത്യേകത. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്തോട് അന്വേഷിക്കുന്ന സ്ഥിതിയും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഗവർണർ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് തടയേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കടത്ത് തടയേണ്ടുന്ന ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പട്ടികയിലുള്ളതല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത്. അതിനു പകരം തെറ്റായ പ്രവണത പ്രചരണം ഗവർണർ കേരളവുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുകയാണ്. മലപ്പുറം പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടും കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷവും യഥാർത്ഥത്തിൽ തെറ്റായ പ്രചാരവേല തന്നെയാണ് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും ഞാൻ റിപ്പോർട്ട് ചെയ്ത് എന്തോ ഭയങ്കരമായ അപകടം കേരളത്തിലെ ഗവൺമെൻറ്റിനെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സൃഷ്ടിക്കുമെന്ന ഒരുതരം ഗർജനമാണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ഗവർണർ നടത്തിയിട്ടുള്ളത്. ഈ ഗവർണർ യഥാർത്ഥ കെയർടേക്കർ ഗവർണറാണ്. കെയർടേക്കർ ഗവർണർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗവർണറുടെ കാലാവധി സെപ്റ്റംബർ 5 പൂർത്തിയായി, 5 വർഷം. കാലാവധിക്ക് ശേഷം ഇതുവരെ നീട്ടിക്കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ ഭരണഘടനയുടെ 156(3) പ്രകാരം പുതിയ ആളെ നിയമിക്കുന്നതുവരെ തുടരാം എന്നാണ്, പിൻഗാമി വരുന്നതുവരെ തുടരാം എന്നാണ് ഉള്ളത്. അതുപ്രകാരം ഒരു കെയർടേക്കർ ഗവർണർ മാത്രമാണ് ഇദ്ദേഹം. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചു വരുത്തുക, വരുന്നില്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാട്ടിത്തരാം എന്നെല്ലാമുള്ള വീമ്പ് പറയുന്ന ഒരവസ്ഥയിൽ ഗവർണർ എത്തിച്ചേർന്നിരിക്കുന്നു. അത് ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നതിൽ മുമ്പ് തന്നെ നിരന്തരമായ തുടർച്ചയായ വീഴ്ച വരുത്തിയിട്ടുള്ള ഗവർണറുടെ പുതിയ ഒരു രീതി മാത്രമാണ്. അതാണ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഭയപ്പെടുത്തണമെന്നും വേണ്ട, ഗവർണറോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഭയപ്പെടുത്തൊന്നും വേണ്ട. ഇതിനേക്കാൾ വലിയ ഭയപ്പെടുത്തലൊക്കെ ഈ കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അതിജീവിച്ചിട്ടുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പത്രങ്ങൾക്ക് വലിയൊരു വാർത്തയാവാതെ ഇന്നിപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. കേരളത്തിലെ പുതിയ തലമുറ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കൊപ്പം തന്നെയാണ് എന്ന കാര്യം അടിവരിയിടുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും പോളിടെക്നിക്കിലെയും മറ്റ് വിവിധ മേഖലയിൽ നടത്തിയ തിരഞ്ഞെടുപ്പുകളിൽ SFIക്കുണ്ടായ തകർപ്പൻ വിജയം. മുമ്പെല്ലാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ SFIക്ക് തിരിച്ചടിയുണ്ടായാൽ അതൊരു വൻ വാർത്തയായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടതുപോലെ ഉൾപ്പെടെയുള്ളതെല്ലാം തിരിച്ചുപിടിച്ച് അതിശക്തിയായ തകർപ്പൻ വിജയം നേടിയ സന്ദർഭത്തിൽ അതൊരു വാർത്തയേ അല്ല. അപ്പോൾ വാർത്തയുടെ പക്ഷപാതപരമായ സമീപനമാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്.